Hi friends, welcome back to my channel. Appo innathe video nu parayunnathu engenaanu makeup for beginners. Okay, beginners engene makeup cheyyam adine kurichaanu innathe video nu parayunnathu. Appo aadivathu makeup nu parayunnathu ottum ariyatha kore peru nammada channel kaanum. Appo avarku venittaanu main aayittu innathe video nu parayunnathu. Appo idu oru vaadu ningalku useful aayirikkum naanu ee video nu upload cheyyunnathu. Appo മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ. അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് CTM എന്ന് പറയും. CTM എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്ലെൻസിങ് എന്ന് വെച്ചാൽ എന്താണെന്ന്. ക്ലെൻസിങ് എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. ടോണിങ് എന്ന് വെച്ചാൽ ടോണിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒന്നുമില്ല, ഈ ഓപ്പൺ പോർസ് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോണിങ് എന്ന് പറയുന്നത് ചെയ്തു കൊടുക്കുന്നത്. ഇനി മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക അല്ലേ. എല്ലാവരും അത്യാവശ്യം എല്ലാവരും മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ എന്നിട്ട് ഫേസ് ക്രീം, എന്തെങ്കിലും ഒരു ഫേസ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് ക്രീമിൽ നല്ല നല്ല ഫേസ് ക്രീം കുറേ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ബെസ്റ്റായിട്ടുള്ളത് എനിക്കിപ്പോഴത്തേക്കുള്ളത് ഇപ്പം ഒരു ബിഗിനേഴ്സിൽ വാങ്ങിക്കാൻ പറ്റുന്ന പോലെ തോന്നണമാണെങ്കിൽ നമ്മുടെ ഹിമാലയയുടെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അവർക്ക്. പിന്നെ നമ്മുടെ പോൺസിൻ്റെ ഒക്കെ ഉണ്ട്, എന്നാൽ പോലും ബ്ലാക്ക്മീഡ് ഒക്കെ ഉണ്ട്, എന്നാൽ പോലും ഹിമാലയയുടെ കുറച്ചും കൂടി അവർക്ക് ബെസ്റ്റായിട്ടിരിക്കും. ഇനി അടുത്തതാണ് കൺസീലർ. ഓക്കെ, കൺസീലർ എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ നമ്മൾ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കൺസീലർ എന്ന് പറയുന്നത്. പിന്നെ സ്പോട്സ്, പിന്നെ ഈ പിഗ്മെൻറ്റ്സ് ഇതിനൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലറും ചെയ്യുന്നത്. പിന്നെ ഫൗണ്ടേഷൻ എന്ന് വെച്ചാണ് നമുക്ക് മെയിൻ സാധനമാണ് അല്ലേ. ഒരു മേക്കപ്പിന് ഫുള്ളായിട്ട് കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഫൗണ്ടേഷൻ തന്നെ കുറേ ടൈപ്സ് ഉണ്ട്, കുറേ കളക്ഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതാണ് മെയിനായിട്ടുള്ളത്. അതിൽ ബെസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം ഒരു സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണല്ലോ. അതിൽ എനിക്ക് മേബലിൻ ഫിറ്റ്മീടെ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലും നമുക്ക് പറ്റുന്ന ഒരു പ്രൈസിൽ കിട്ടുന്നുണ്ട്. അടുത്തതാണ് നമ്മുടെ കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് അറിയാലോ, കോമ്പാക്ട് പൗഡർ മെയിനായിട്ട് നമ്മുടെ ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് നമ്മുടെ സ്വെറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് കോമ്പാക്ട് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഐഷാഡോ പാലറ്റ് മസ്റ്റ് ഒന്നുമല്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇടാം. ഒരു ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഫസ്റ്റ് തന്നെ ഐഷാഡോ പാലറ്റ് കാണണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഒരു നല്ല ഒരു ഐലൈനർ വാങ്ങിക്കുക. ഐലൈനറിൽ മേബലിൻ്റെ സൂപ്പറാണ്. പിന്നെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഡാഷ് ലൈനൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതും നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത് കാജലും അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന പ്രൈസിൽ നമുക്ക് കടയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കി വാങ്ങിക്കാം. ഇനി ഒരു ലിപ്സ്റ്റിക്ക് നല്ല ലിപ്സ്റ്റിക്ക് തന്നെ നോക്കി വാങ്ങിക്കുക. ഇപ്പം നമ്മൾ ഇത്രയും മേക്കപ്പ് ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഒന്ന് ഇടാതിരുന്നാൽ അത് ഒരുമാതിരി ഇരിക്കില്ല. അപ്പം ഒരു ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ലിപ്പാം, സ്റ്റാർട്ടിങ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ലിപ്പാം ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ലിപ്സ്റ്റിക്കും കൂടി വാങ്ങിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് മെയിൻ സാധനമാണ് നമ്മുടെ മേക്കപ്പ് ഫിക്സർ എന്ന് പറയും. മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ എന്ന് പറയും, അല്ലെങ്കിൽ മേക്കപ്പ് ഫിക്സർ എന്ന് പറയും. മേക്കപ്പ് ഫിക്സർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് കുറേ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് ഫിക്സർ ഉപയോഗിക്കുന്നത്. മേക്കപ്പ് ഫിക്സർ ഒരുപാട് മസ്റ്റാണ് നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മേക്കപ്പ് ഫിക്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളു ഒരു ബിഗിനേഴ്സിന് വാങ്ങിക്കാനുള്ള സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു ട്യൂട്ടോറിയലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും സാധനം ഞാൻ പറഞ്ഞിട്ട് അതിൽ ഒരു ക്ലെൻസർ, ഒരു ഫേസ് വാഷ് മെയിനായിട്ട് വേണം. അത് നമുക്ക് 200 താഴെയൊക്കെ കിട്ടുന്നുണ്ട്, നല്ല നല്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ ഒരു മോയ്സ്ചറൈസർ മെയിനാണ്, നമുക്ക് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അടുത്തതാണ് നമ്മുടെ ഫേസ് ക്രീം എന്ന് പറയുന്നത്. ഒരു ഫേസ് ക്രീം, നല്ല ഫേസ് ക്രീം തന്നെ നോക്കി നിങ്ങൾ വാങ്ങിക്കുക. നമുക്ക് പറ്റുന്ന സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 250 കിട്ടുന്ന ഫേസ് ക്രീം, ഒക്കെ നല്ല നല്ല ഫേസ് ക്രീമൊക്കെ ഉണ്ട്, 200 താഴെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അത് നോക്കി വാങ്ങിക്കുക. പിന്നെ അടുത്തതാണ് ഒരു ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ മസ്റ്റാണ് മേക്കപ്പിന്.
അപ്പൊ ഒരു ഫൗണ്ടേഷൻ എങ്ങനെയൊക്കെ വാങ്ങിക്കുക, ഒരു ഫിറ്റ്മിയുടെ തന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഡാസ്ലർ ഒക്കെ ആണെങ്കിൽ പോലും ബിഗിനേഴ്സിന് കുഴപ്പമില്ല, നല്ല നിങ്ങളൊരു ഷെയ്ഡ് നോക്കി വാങ്ങിക്കുക. ഓക്കെ, ഇനി അടുത്തത് കോമ്പാക്റ്റ് പൗഡറും കൂടി വാങ്ങിക്കുക. പിന്നെ ഐബ്രോ പാലറ്റ് അതൊന്നും മസ്റ്റൊന്നും അല്ല. പിന്നെ ഒരു ഐലൈനറും പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ ഒരു മേക്കപ്പ് ഫിക്സും. സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നില്ല വെച്ചാൽ നമുക്ക് മേക്കപ്പ് ഫിക്സറും വലിയ ഇതൊന്നുമില്ല. അപ്പൊ ഇത്രയും സാധനമാണ് മസ്റ്റാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ബിഗിനേഴ്സ് എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യാന്ന് ഒരു വീഡിയോ ഞാൻ എടുത്തുണ്ട്. അപ്പം നിങ്ങളത് മറക്കാതെ ഇതൊന്ന് കാണുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യാം.